നമസ്തേ എവരി വൺ സെയിൽസ് ക്ലോസിങ് സെയിൽസ് ക്ലോസിങ്ങിനുള്ള ടെക്നിക്സ് അപ്പോൾ അത് മാത്രമായിട്ട് ചില ആൾക്കാർ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം അതിനുവേണ്ടിയുള്ളതാണ് അതെടുത്ത സെയിൽസ് ക്ലോസിങ് എല്ലാ വിധത്തിലുള്ള സെയിൽസ് ക്ലോസിങ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെയിൽസ് ക്ലോസിങ് നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും ക്ലോസ് ചെയ്ത് പൈസ നമ്മുടെ പെട്ടി വീണാലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ അപ്പം എങ്ങനെയാണ് അത് ക്ലോസിങ് മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ തന്നെ പ്രിപ്പയറിങ് ഫോർ ദ ക്ലോസ് സാധാരണഗതിയിൽ നമുക്ക് ഒരു ട്രയൽ ക്ലോസ് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഇരിക്കുന്നത് ആദ്യം ബിൽഡിങ് റാപ്പോയിലാണ് അത് കഴിഞ്ഞ് നമുക്ക് ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുമോ അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം അവരുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റി കസ്റ്റമറുമായിട്ട് ഒരു ബൈയിങ് സിഗ്നല് ബോഡി ലാംഗ്വേജ് വഴിയോ മൈൻഡ് റീഡിങ് വഴിയോ അവരിൽ നിന്ന് കിട്ടിയോ വെർബൽ ഓർ നോൺ വെർബൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ ആൻഡ് റെഡിനസ് ടു ബൈ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഓവർ ആൻ ആൻഡ് ഒബ്ജക്ഷൻ നമ്മൾ ഒബ്ജക്ഷൻ കിട്ടിയ ഒബ്ജെക്ഷന് മറുപടി പറഞ്ഞ് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടോ അതെന്ന് നോക്കിയിട്ട് ഒബ്ജെക്ഷനും ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് അപ്പം അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഒബ്ജെക്ഷൻസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും കൂടെ ഇത്യാണ് വളരെ സിമ്പിൾ ടെക്നിക്സ് നാല് ഒബ്ജക്ഷൻസ് മാത്രമേ മാക്സിമം ഒരാൾ ചോദിക്കത്തുള്ളൂ മാക്സിമം ആണ് ഒന്നോ രണ്ടോ ഒബ്ജെക്ഷൻസ് ആയിരിക്കും മാക്സിമം നാല് അപ്പോൾ ഈ നാല് ഒബ്ജക്ഷന് പകരം നമ്മൾ അതിൻ്റെ ഫോർ ടൈംസ് സിക്സ്റ്റീൻ ഒബ്ജക്ഷൻസ് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി പഠിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കാൻ സാധാരണ രീതിയിലില്ല ഓക്കെ ഇനിയും നമ്മളിവിടെ ഉപയോഗിക്കുന്ന ക്ലോസിങ് ടെക്നിക്സ് എന്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഹൺഡ്രഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്ലോസിങ് ഉണ്ട് ഇത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള റെഗുലറായിട്ട് റിസേർച്ചിന് ശേഷം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഹൺഡ്രഡ് ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് ക്ലോസിങ് അതിനകത്ത് ചില ക്ലോസിംഗ് മാത്രം നമുക്ക് വലിയ സമ്മതിപ്പോൾ ഒരു പ്രോപ്പർട്ടി ബിൽഡിങ് സ്റ്റേഡിയം ഇങ്ങനെയൊക്കെ ഉള്ളതിന് വലിയൊരു സംഭവം വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കേണ്ടെന്ന് ഒരു എട്ട് ഒമ്പത് ക്ലോസിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്രഹ്മാസ്ത്രം പോലെ ലാസ്റ്റ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാം ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാം ട്രയൽ ക്ലോസിങ് ഉപയോഗിക്കാം ഇതിനെല്ലാം ഉള്ള ഇത് നമ്മൾ ഈ നൂറ് ക്ലോസിങ് നൂറ് ക്ലോസിങ് വ്യക്തമായിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്ലോസിങ് എക്സ്പെർട്ടായി മാറും ഇനി അടുത്ത് നമുക്ക് അതിനകത്ത് ഈ നെഗോസിയേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഡെവലപ്പ് ഇഫക്റ്റീവ് നെഗോസിയേഷൻ സ്ട്രാറ്റജീസ് ടു എൻഷുവർ എ വിൻ വിൻ ഔട്ട്കം അതേപോലെ തന്നെ അപ്പോൾ അവിടെ ഒരു ബയർ നമ്മുടെ പിൻ്റെ തോറ്റ് തരുവല്ല അതുമില്ല അവിടെ നമ്മൾ കാണുന്നത് ബയറവിടെ വിജയിക്കണം നമ്മളും അവിടെ വിജയിക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹെസിറ്റേഷൻസ് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് അത് അഡ്രസ് ചെയ്യണം ഈ ലാസ്റ്റ് മിനിറ്റ് ഡൗട്ട്സ് ഹെസിറ്റേഷൻ ഫ്രം ദ കസ്റ്റമർ അതുപോലെ തന്നെ ഈ പോസ്റ്റ് ക്ലോസ് സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യണം അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോ അപ്പ് ഫോളോ അപ്പ് സാധാരണ ഗതി സെവൻ ടൈംസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണമെന്നുള്ളതാണ് പല വിധത്തിലുള്ള ഫോളോ അപ്പ് കിട്ടുമ്പോഴത്തേക്കും കസ്റ്റമർ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഓക്കെ ഈ കോഷ്യന് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലോസിങ്ങിൻ്റെ എല്ലാ കാര്യത്തിലും വളരെ ക്ലാരിറ്റി കിട്ടും അപ്പോൾ നോളജ് നമുക്ക് ക്ലോസിങ്ങിനുള്ള നൂറ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്ലോസിംഗിൻ്റെ കൂടെ തന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി നമുക്കൊരു മാസ്റ്ററി ആയി കഴിഞ്ഞു ഓക്കെ അപ്പോൾ സോ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ക്ലോസിങ് ഫോർ ദ സക്സസ് പിന്നെ ക്ലോസിംഗിനകത്ത് വരുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതെല്ലാം ഇതിനകത്തുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഐഡൻറ്റിഫൈ കീ മൊമെൻസ് ടു ഇനിഷ്യേറ്റ് എ ക്ലോസ് ഏത് സമയത്താണ് നമ്മൾ ക്ലോസിങ് തുടങ്ങേണ്ടത് ഓവറോൾ സെയിൽസ് എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ പ്രിപ്പയറിംഗ് ഫോർ ദ ക്ലോസ് ആൻഡ് എൻഹാൻസ് പ്രീ മീറ്റിംഗ് അപ്പോൾ നമ്മൾ മീറ്റിംഗിന് മുമ്പ് നേരത്തെ തന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ നീഡ്സ് മോർ ഡീപ്പ്ലി ഓക്കെ ഇപ്പോൾ ഞാൻ അടുത്തിടെ ഒരു നെഗോസിയേഷന് പോയപ്പോഴത്തേക്കും അവിടെ ആ ക്ലോസിംഗ് അത് വരുമ്പം ഞാൻ സംസാരിക്കാനായിട്ട് ഒൻപത് പോയിൻറ്റ്സ് മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ടു മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ടിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇടയ്ക്ക് മൊബൈലിലൂടെ നോക്കിയിട്ട് ആക്ച്വലി എനിക്ക് എട്ട് പോയിൻസ് പറയേണ്ടതായിട്ടുമാണ് അപ്പോൾ എട്ട് പോയിൻസ് അത് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ അത് ഞാൻ പഠിപ്പിക്കുന്ന പോലെ ഒരു സീക്വൻസിലല്ല അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലയൻറ്റിൻ്റെ സ്വഭാവവും സൈക്കോളജി അനുസരിച്ച് അതിനെ റീ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അവിടെ ഒരു നമ്മൾ സെറ്റ് ക്ലിയർ അച്ചീവബിൾ സെയിൽസ് ഒബ്ജക്റ്റീവ്സ് ദ പർപ്പസ് എന്താണെന്നുള്ളത് അപ്പോൾ അവിടെ നമുക്കൊരു ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഫോർ ക്ലോസിങ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഏക രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇമ്പ്രൂവ് കോൺഫിഡൻസ് ഇൻ സെയിൽസ് ഇൻട്രാക്ഷൻസ് വളരെ വളരെ കൂടി എങ്ങനെയാണ് നമുക്ക് അത് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നത് ആൻഡ് ബിൽഡിങ് റാപ്പോ ആൻഡ് ട്രസ്റ്റ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ഫസ്റ്റ് സ്ട്രോങ്ങർ കണക്ഷൻസ് വിത്ത് എ കസ്റ്റമർ വളരെ ആണ് ആർക്കും തടുക്കാൻ പറ്റാത്ത കണക്ഷൻ പിന്നെ നമുക്ക് കസ്റ്റമർ ലോയലിറ്റി പിന്നെ ആ കസ്റ്റമർ നമുക്ക് കസ്റ്റമർ ഫോർ ലൈഫ് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ നമ്മൾ എത്ര കാലം ആ ബിസിനസ്സിലുണ്ടോ അത്രയും കാലം അയാളിൽ നിന്ന് നമുക്ക് ഈൽഡ് കിട്ടാവുന്ന മറ്റു പ്രൊഡക്റ്റുകൂടെ അയാൾക്ക് കൊടുക്കാൻ പറ്റണം അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഡെവലപ്പ് എൺപതി ടു വേഴ്സ് കസ്റ്റമർ നീഡ്സ് അപ്പോൾ ഈ എൺപതി എന്ന വാക്കിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു ആളിൻ്റെ വികാരവും പ്രശ്നങ്ങളും അയാൾക്ക് തോന്നുന്ന പോലെ അതേ ഫീലിങ് നമുക്ക് ഉണ്ടാക്കുക ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഒരു സെയിൽസിന് പറ്റിയ ഒരു പോസിറ്റീവ് എൻവൈറോൺമെൻറ്റ് എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിൻ്റെ മുന്നേ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പിന്നെ ബയിങ് സിഗ്നൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മളത് എൻ എൽ പി സെയിൽസ് മാസ്റ്ററി നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണേൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ബൈയിങ് സിഗ്നൽസ് പറയുന്നുണ്ട് മൈൻഡ് റീഡിങ് പറയുന്നുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ഫീലിംഗിലേക്ക് പോയെന്നുണ്ടോ അപ്പോൾ നമുക്കത് എടുക്കാം പിന്നെ നിങ്ങളുടെ തന്നെ ഒബ്സർവേഷൻ സ്കിൽസ് കൂട്ടുക റിയാക്യുക്കുലി ടു കസ്റ്റമർ ബൈയിങ് സിഗ്നൽസ് റെഡി മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ആ ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഒരു വന്നിട്ട് നഷ്ടപ്പെട്ടു പോരുത് ആൻഡ് ടൈലർ സെയിൽ സ്പീച്ച് ബേസ്ഡ് ഓൺ കസ്റ്റമർ ഫീഡ്ബാക്ക് ഇൻക്രീസ് ക്ലോസ് റേറ്റ്സ് ത്രൂ ടൈംലി ആക്ഷൻ അപ്പം നൂറെണ്ണം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറെണ്ണം ക്ലോസ് ചെയ്യുന്നതിലോട്ട് പോകണം ഓവർ കമ്മിങ് ഒബ്ജെക്ഷൻസ് ബിൽഡ് റിസീലിയൻസ് വിത്ത് സെയിൽസ് ഇൻട്രാക്ഷൻസ് എന്ത് റിജക്ഷൻസ് വന്നാലും നമ്മൾ താഴെ പോവില്ല അതേപോലെ തന്നെ ഡെവലപ്പ് എ ടൂൾ ബോക്സ് ഫോർ ഒബ്ജക്ഷൻ ഹാൻഡിലിംഗ് ടെക്നിക്സ് ടെൺ ഒബ്ജക്ഷൻസ് ഇൻറ്റു ക്ലോസിംഗ് ഓപ്പർച്യൂണിറ്റി എന്ത് ഒബ്ജക്ഷൻസ് വരുന്നാലും നമ്മൾ ഉള്ളിൽ ചിരിക്കണം ആ ഇതിപ്പോൾ നമുക്ക് നാല് ഒബ്ജക്ഷൻസ് വന്നു ഫൈനലി നമ്മളിത് ക്ലോസ് ചെയ്യും ആൻഡ് റെഡിയൂസ് കസ്റ്റമർ റെസിസ്റ്റൻസ് നമ്മളതിൻ്റെ പ്രീഎംറ്റ് എന്ന് പറയും അവർ വരാൻ പോകുന്ന ചരാൻ ചാൻസുള്ള ഒബ്ജെക്ഷൻസിൻ്റെ മറുപടിയും കൂടെ നമ്മുടെ പ്രസൻറ്റേഷൻ ആകാത്ത നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് പറയാം ആൻഡ് ഇംപ്രൂവ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അവരുടെ പ്രശ്നത്തിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും ക്ലോസിങ് ടെക്നിക്സിൽ നമ്മൾ കൂടുതൽ കൂടുതൽ എക്സ്പെർട്ടാകണം ഈ ഇതിൽ പറയാവുന്ന നൂറ് മെത്തേഡ് നോക്കിയാൽ മതി അഡാപ്റ്റ് ക്ലോസിംഗ് സ്ട്ര സ്ട്രാറ്റജീസ് ടു ഡിഫറെൻ്റ് കസ്റ്റമർ ടൈപ്പ്സ് So, increase versatility in closing methods, improve closing efficiency, enhance adaptability in sales situations, boost overall sales performance and negotiation skills, achieve better negotiation outcomes, develop a win win mindset, enhance persuasion skills, increase customer satisfaction, build long term business relationships.

റഫറൽസും ഒക്കെ കിട്ടേണ്ടിയിരിക്കുന്നു ഇംപ്രൂവ് പോസ്റ്റ് സെയിൽ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് റിപ്പീറ്റഡ് സെയിൽസ് ഗെയിൻ മോർ റഫറൽസ് ബിൽഡ് ലോയൽ കസ്റ്റമർ ബേസ് അതേപോലെ ഇതിനകത്ത് മറ്റൊന്നാണ് എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റിട്ടൻഷൻ റിട്രാക്റ്റേഴ്സ് ആകരുത് അവർ നമ്മുടെ കൂടെ തന്നെ നീക്കണം ഗെയിൻ എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി എൻ്റയർ സെയിൽസ് പ്രോസസ്സ് ഇൻക്രീസ് ഓവറോൾ സെയിൽസ് ഇഫക്റ്റീവ്നെസ് എൻഹാൻസ് പ്രൊഫഷണൽ സെയിൽസ് സ്കിൽസ് ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ എ സക്സസ്ഫുൾ സെയിൽസ് കരിയർ ഇംപ്രൂവ് ഓവറോൾ ബിസിനസ് പെർഫോമൻസ് ഇത്ര ഈ സബ്ജക്റ്റുകളെല്ലാം നമുക്ക് ഈ സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് തൊണ്ണൂറ് ദിവസത്തേക്കുണ്ടല്ലോ അത് ഉപയോഗിക്കാനായിട്ട് വീണ്ടും വീണ്ടും പഠിച്ച് കഴിയുക നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എൻ എൽ പി സെയിൽസ് മാസ്റ്ററി അതാണ് പിന്നെയും അതിൻ്റെ ബാക്കി എല്ലാ സെയിൽസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻഡെപ്തില്ല അതിനകത്ത് ഹിപ്നോട്ടിക് സെയിൽസ് ഒക്കെ ആണെങ്കിൽ ക്ലയൻറ്റിന് നമ്മുടെ ആ ഒരു സ്പെല്ലിന് പുറത്തു പോകാൻ പറ്റില്ല അവരുടെ ഗുണത്തിന് വേണ്ടി തന്നെ നമുക്ക് ആ റെസിസ്റ്റൻസ് ഇല്ലാത്ത രീതിയിൽ അത് ചെയ്തു വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളൊരു സൂപ്പർ സെയിൽസ് പേഴ്സണായി ആയിത്തീരട്ടെ നിങ്ങൾക്ക് കഴിയട്ടെ ഓൾ ദ ബെസ്റ്റ്